എല്ലാവർക്കും ടാലൻസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യണത് തടി കുറയ്ക്കുക. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു 4:30 മിനിറ്റാണ് ഇപ്പോൾ സമയം, 6:10 ഓക്കെ. അതുവരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. So we start our exercise. സുന്ദരമായ റോഡുകൾ, നോമ്പ് സമയമല്ലേ, രാവിലെ ആരും എണീറ്റതൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ 5:30 നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ അവിടെ, അവിടെ ഒന്ന് പോയി നോക്കാം ആൾ എണീറ്റുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയണല്ലോ. ഹേ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന മൂടി പൊതിച്ച് കിടന്നുറങ്ങാണ് ഗൈസ്. ഗുഡ് മോർണിംഗ്. പച്ചക്കറി തോട്ടം ഒന്നും പറയാൻ പറ്റില്ല, ഒരു മിനി സെറ്റപ്പ്. ആ നമ്മള് മത്തങ്ങയൊക്കെ ഉണ്ട്, പൂവൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. ഈ ഗൾഫിൽ ഇത്രയും ഇത്രയും പച്ചപ്പ് കാണുന്നത്, ചെടികളൊക്കെ കാണുന്നത് മഹാത്ഭുതം തന്നെയാണ്. ഉണ്ട് ഇല്ല എന്നല്ല പറയണത്, എന്നാലും ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഗ്രീനറി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. പിള്ളേരവിടെ വാട്ടർ ഗൺ വെച്ച് കളിക്കുന്നുണ്ട്, എന്തും സംഭവിക്കാം. അയ്യോ, നല്ല പിള്ളേരായിരുന്നു കേട്ടോ, നല്ല പിള്ളേരായിരുന്നു. അവരെനിക്ക് സലാമൊക്കെ തന്നു. അയ്യോ, നമ്മൾ അവരേനും വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ, നല്ല പിള്ളേരായിരുന്നു. ഇതാണ് ഇവിടെ റഫേൽ, അതായത് ബഹ്റൈനിലെ റഫേൽ, നമ്മുടെ അലീക്കട പീടിക. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട് അലീക്കക്ക് പീടിക, ഇവിടെയുള്ള പീടികയാണ് കാണുന്നത്. അയ്യോ, അടിപൊളി അടിപൊളി. നടന്നുകൊണ്ടിരിക്കട്ടോ, നിൽപ്പില്ലേ, നിൽക്കില്ലേ, നടന്നുകൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ 5:50. അടിപൊളിയാ. ഇപ്പം നിങ്ങൾ ചോദിക്കണ്ട, എന്ത് വേർപ്പൊന്നും ഇല്ല ഇവിടെ മുഖത്ത്, നല്ല വേർപ്പൊക്കെ ഉണ്ട്, വയസ്സ് കണ്ടു, ഷർട്ടൊക്കെ ഉണ്ട്, കോളായി. പക്ഷെ എന്നാ പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ എന്തായാലും രാവിലെ നടന്നേ പറ്റും, കാരണം നമ്മളിവിടെ കഴിക്കുന്ന ഫുഡിൻ്റെ എന്ത്, ഇപ്പം നമ്മൾ വീട്ടിൽ ഈവൻ വീട്ടിൽ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കിട്ടുന്ന മെറ്റീരിയൽസ് ഇവിടുന്നല്ലേ, എല്ലാം ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കൊന്നും അല്ലല്ലോ, എല്ലാവരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകളല്ല. അപ്പോൾ നമ്മളെന്തായാലും മസ്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റാക്ക് പിന്നെ എൻ്റെ പിന്നെ ഞാൻ പിന്നെ സ്ലിം ബോഡിയാണ്, പിന്നെ കുഴപ്പമില്ല. ഞാൻ ബി എയുടെ അടുത്തിടെയാണ് തുടങ്ങിയത്. ആക്ച്വലി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഒരു 130 ആയിരുന്നു എൻ്റെ, 135 ഓക്കെ. ആ സംഗതി ഈ നിലയ്ക്ക് ഒരു 120, 119 ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആണോ, ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. പിന്നെ ഞാൻ പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു വാട്ടർ തെറാപ്പി എന്താ പറയുമല്ലോ, അങ്ങനെ എന്തോ ഒരു സംഗതി ഇൻ്റർനെറ്റിൽ കണ്ടിട്ട് ചെയ്തതാണ്. അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് എങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ ഇത്ര വെയിറ്റിന് നോക്കി, ഫോർ എക്സാമ്പിൾ ഒരു 100 കിലോ വെയിറ്റിലൊരാളാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 130 കിലോ ഉള്ള എനിക്ക് ഞാൻ കടി കുടിക്കേണ്ട വെള്ളം ഒരു ദിവസം 4.5 ലിറ്റർ എന്നാണ് അവർ പറഞ്ഞത്. അത് ഒരു ഈവനിങ്ങിൻ്റെ ഉള്ളിൽ, ഒരു വൈകിട്ട് 6 മണിയുടെ ഉള്ളിൽ നമ്മൾ ആ 4 ലിറ്റർ കുടിച്ചിരിക്കണം, പ്ലസ് ബാക്കി ഒരു 1.5 ലിറ്റർ നമ്മൾ ഫുഡിനോ പിന്നെ ഉറങ്ങണേൻ്റെ ഒരു കഷ്ടി 2 മണിക്കൂർ മുന്നേട്ട് മാക്സിമം ശ്രമിക്കുക വെള്ളം കുടിക്കാതിരിക്കാൻ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. രാവിലെ നിങ്ങളൊരു 1.5 ലിറ്റർ വെള്ളം കുടിച്ചോ, ഞാൻ കോഫി കുടിക്കും പ്ലസ് ഈ വെള്ളം കുടിക്കും ഓക്കെ. ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
റിസൾട്ട് ആണ്. എനിക്ക് തോന്നുന്നു അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. ആ ഇപ്പൊ കണ്ടില്ല ഞാനൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത സമയത്തായിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. ന്യൂ ഇയറിൻ്റെ അന്നൊന്നും തുടങ്ങിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ആയപ്പോൾ തുടങ്ങി. ദെൻ എനിക്ക് എൻ്റെ പഴയ ഫോട്ടോസ് തന്നെ ഞാൻ അത് ഇതിൻ്റെ ഇടയിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ തടി ഉണ്ടായിരുന്നു. പിന്നെന്താ, അതാണ് തടി കുറയ്ക്കാൻ ആർക്കെങ്കിലും താല്പര്യം. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് വേറെ പ്രധാന പ്രശ്നം വരുന്നുണ്ട്, അതിനും വലിയ പ്രശ്നം വരുന്നു ലൈറ്റ് ഡയറക്റ്റ് മൊത്തക്കെ വരുന്ന ലൈറ്റ്. പിന്നെ വേറെ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മടി. ഒമ്പോ മടി നിങ്ങൾ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും മാറ്റണം. കാരണം മടി ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല. ഈ പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും ഒരു മടി, ലോകത്തിലെ ഏറ്റവും വലിയ മടി തന്നെയാണ് ഞാനായിരുന്ന മടിയെ. ഓക്കെ, പക്ഷേ ആ മടി മാറ്റിക്കളഞ്ഞത് എന്താ പറയുക, നമുക്ക് ആ മടി വരുമ്പോൾ നമ്മളതിനെ കളിയാക്കിയത് തടിയാ തടിയാ, ചെറുപ്പം മുതൽ നമ്മൾ തടിയാ തടിയാന്ന് കളിയാക്കി വിളിച്ചിരുന്ന ആളുകളുടെ മുഖം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ മടി അങ്ങോട്ട് മാറും. മാറുന്നല്ല, അത് അത് ഉൾക്കൊള്ളാൻ കഴിയണ. മറ്റേ ആ ഇപ്പം ഇവിടെ വെള്ള സിനിമയില് പറഞ്ഞ പോലെ ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ, ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടു. ഇതാണ് ഏറ്റവും നമ്മുടെ ഇൻസൾട്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ പറയുമ്പോൾ പറയാന്നല്ലാണ്ട് കാര്യത്തിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തടി കുറയ്ക്കാം. അത്ര തന്നെ, അങ്ങനെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, തടി കുറയ്ക്കാനൊന്നും വേണ്ടി വേറെ ആരും വല്ല മരുന്നൊന്നും കഴിക്കരുത് കേട്ടോ. ഇറ്റ്സ് വെരി ഡേഞ്ചർ. ചില ഞാൻ പറയാറുണ്ട് എന്തോ ടാബ്ലറ്റ്സുകളൊക്കെ ഉണ്ട്, പിന്നെ ചിലവർ ബോഡിയിൽ നിന്ന് ഫാറ്റൊക്കെ റിമൂവ് ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രീതികളും ചെയ്യാതെ നല്ല രീതിയിലാണ് നമ്മൾ നമ്മുടെ തടി കുറയ്ക്കണമെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിരിക്കും. അതർവൈസ് നമ്മൾ ഈ പറഞ്ഞ പോലെ എളുപ്പപ്പണി ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ അത് പണി കിട്ടാൻ വളരെ വലിയ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തടി കുറയ്ക്കണം എന്ന് പറയുന്ന ആൾക്കാരെ ആരും ഈ വീഡിയോ കാണണ്ട കേട്ടോ. തടി വളരെ ടൈം എടുത്ത് കുറയ്ക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, അല്ലാതെ ഒരു മാസം കൊണ്ട് എനിക്ക് 10 കിലോ കുറയ്ക്കണം ഒരു മാസം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളീ പറയേണ്ട പെട്ടെന്നുള്ള റിസൾട്ടൊന്നും കിട്ടില്ല, ഒരു മിനിമം ഒരു 6 മാസം വേണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോ കുറഞ്ഞ് വരാൻ. പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാജുവലി കുറയുള്ളൂ. ഫസ്റ്റ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, അതിനുശേഷം പിന്നെ നമ്മൾ വളരെ ഗ്രാജുവലായിട്ട് തടി കുറയുള്ളൂ. പിന്നെ ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ സംഗതികൾ. എന്താ പറയുക, മടി ആദ്യത്തെ കേസ് മടി മാറ്റണം. മടി മാറ്റാനുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം, അത് വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് മടി മാറ്റാനുള്ളൊരു വീഡിയോ ആയിട്ട്. മടി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ പകുതി ജീവിതത്തിലും സക്സസ്ഫുള്ളായി. ഈവൻ നമ്മുടെ ഹെൽത്തി നമ്മൾ ഹെൽത്ത് ഹെൽത്ത് വൈസായിട്ടും നമ്മൾ സക്സസ്ഫുള്ളാവും. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളുള്ളൂ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വലിയ പ്രൊഫഷണൽ സെറ്റപ്പ് അല്ലെങ്കിലും ഇവിടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ നമ്മൾ വീഡിയോസ് ഇടും. മച്ചന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ഇതൊക്കെ എല്ലാവരും പറയണില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങോട്ട് അറിഞ്ഞങ്ങോട്ട് തരിക. ഓക്കേ.